ജോൺ ലൂക്ക് ഗോദാർദ്, ഫ്രഞ്ച് ന്യൂ വേവ് സിനിമയിലെ ഇതിഹാസങ്ങളിൽ ഒരാൾ, കഴിഞ്ഞ മാസം തൻ്റെ 91-ാം വയസ്സിൽ നമ്മെ വിട്ടുപിരിഞ്ഞു. അന്നേ ദിവസം പുറത്തിറങ്ങിയ ഫ്രഞ്ച് പത്രം ലേ മോണ്ട് അച്ചടിച്ച സ്തോഭജനകമായൊരു പരമാർത്ഥം പിന്നീട് ഗോദാർദ് കുടുംബത്തിൻ്റെ ലീഗൽ അഡ്വൈസറായിട്ടുള്ള പാട്രിക് ഷാൻറേയും സ്ഥിരീകരിച്ചു. ജീവിതം അടുത്ത ഗോദാർദ് അസിസ്റ്റഡ് സൂയിസൈഡ് അഥവാ ഡോക്ടറുടെ സഹായത്തോടെയുള്ള ആത്മഹത്യ തിരഞ്ഞെടുക്കുകയായിരുന്നു. അതോടെ അസ്വാഭാവികമെന്ന കാറ്റഗറിയിലേക്ക് മാറിയ ആ മരണം കല്ലെറിഞ്ഞത് യുത്തനേഷ്യ അഥവാ ദയാവധം എന്ന വിഷയത്തിന്മേൽ വർഷങ്ങളായി തുടർന്നു പോകുന്ന നിരവധി തർക്കങ്ങളുടെ തേനീച്ച കൂട്ടിലേക്കാണ്. ബുദ്ധിക്കും വിവേകത്തിനും കാര്യമായ ഉലച്ചിലൊന്നും സംഭവിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് ജീവിതം മടുത്തു എന്നിരിക്കട്ടെ. അയാളെ ജീവിതം അവസാനിപ്പിക്കാൻ മറ്റൊരാൾ അല്ലെങ്കിൽ ഒരാശുപത്രി സഹായിച്ചാൽ അത് കൊലപാതകമാകുമോ? അതുപോലെ വർഷങ്ങളായി ജീവക്ഷവമായി രോഗശയ്യയിൽ കോമയിൽ കിടക്കുന്ന രോഗികൾക്ക് മൃത്യുവിലൂടെ മോചനം കൊടുക്കുന്നത് എത്രമാത്രം എത്തിക്കലാണ്? ഈ ചോദ്യങ്ങൾക്ക് ഇന്നും കൃത്യമായൊരു ഉത്തരം നമുക്ക് കിട്ടിയിട്ടില്ല. ദയാവധത്തെക്കുറിച്ചുള്ള ചർച്ചകളുടെ കൂട്ടത്തിൽ എപ്പോഴും ഉയർന്നു വന്നിട്ടുള്ള പേരുകളിലൊന്ന് അരുണ ഷാൻബാഗിൻ്റെതാണ്. നിങ്ങളിൽ പലരും ആ പേര് ചിലപ്പോൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടാവില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളൊക്കെയും പെട്ടെന്നൊരു ദിവസം തച്ചു തകർക്കപ്പെട്ട ആ നേഴ്സിൻ്റെ ജീവിതകഥ ഒരിക്കൽ കേട്ടാൽ അത്ര പെട്ടെന്നൊന്നും അവർ നിങ്ങളെ വിട്ടുപോയി എന്ന് വരില്ല. ബോംബെയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നേഴ്സായിരുന്ന അരുണ ഷാൻബാഗിനോട് അതേ സ്ഥാപനത്തിലെ തൂപ്പുകാരനായിരുന്ന സോഹൻലാൽ വാൽമീകി എന്ന നരാധമൻ പ്രവർത്തിച്ച അതിക്രൂരമായ അതിക്രമത്തിന്റെ കഥ. അപ്രതീക്ഷിതമായി നേരിടേണ്ടി വന്ന പീഡനത്തിനിടെ കോമയിലായിപ്പോയ ആ യുവതിക്ക് പിന്നീട് ഒരു ആയുഷ്കാലം മുഴുവൻ ആശുപത്രിയിൽ കിടക്കയിൽ കിടന്ന് അനുഭവിക്കേണ്ടി വന്ന തീരാ ദുരിതങ്ങളുടെ കഥ. അത് വല്ലാത്തൊരു കഥയാണ്. രണ്ടായിരത്തി 2011 സുപ്രീംകോടതി രാജ്യത്ത് പാസീവ് യുത്തനേഷ്യ അഥവാ വെന്റിലേറ്റർ ഫീഡിംഗ് ട്യൂബ് പോലെയുള്ള ലൈഫ് സപ്പോർട്ടിംഗ് യന്ത്രങ്ങൾ പിൻവലിച്ചുകൊണ്ടുള്ള ദയാവധത്തിന് നിയമത്തിന്റെ പിന്തുണ നൽകിക്കൊണ്ടുള്ള ഉത്തരവിൽ ഒപ്പുവെക്കുന്നു. 2009 ദയാവധത്തിന് നിയമസാധുത നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രമുഖ എഴുത്തുകാരി പിങ്കി വിരാനി നൽകിയ ഹർജിയിലാണ് സുപ്രീംകോടതിയുടെ ഈ നിർണായകമായിട്ടുള്ള വിധിപ്രസ്താവം ഉണ്ടായത്. ഇങ്ങനെയൊരു ഹർജിയുമായി പരമോന്നത നീതിപീഠത്തെ സമീപിക്കാൻ പിങ്കി വിരാനിക്ക് പ്രേരണയായത് ആശുപത്രി കിടക്കയിൽ മരണത്തിനും ജീവിതത്തിനും ഇടയിലെ നൂൽപ്പാലത്തിൽ 4 പതിറ്റാണ്ടോളം കാലമായി കിടന്ന് നരകിച്ചുകൊണ്ടിരുന്ന അരുണ ഷാൻബാഗ് എന്ന യുവതിയുടെ ജീവിതവ്യഥകളാണ്. അതിന്റെ നേർസാക്ഷ്യങ്ങൾ 1998 പിങ്കി വിരാനി തന്നെ എഴുതി പ്രസിദ്ധപ്പെടുത്തിയ അരുണ സ്റ്റോറി, ദ ട്രൂ അക്കൗണ്ട് ഓഫ് എ റേപ്പ് ആൻഡ് ഇറ്റ്സ് ആഫ്റ്റർ മാത്ത് എന്ന പുസ്തകത്തിൽ നമുക്ക് കണ്ടെടുക്കാം. സമയം വൈകുന്നേരം ഏതാണ്ട് 5 മണി. തീയതി 1973 നവംബർ 27. സ്ഥലം ബോംബെയുടെ ഹൃദയഭാഗത്ത് പറേൽ ഈസ്റ്റിലെ ആചാര്യ ദോണ്ടേ മാർഗിലുള്ള ബോംബെ മുനിസിപ്പാലിറ്റി വക കിങ് എഡ്വേർഡ് 7-ാം സ്മാരക ആശുപത്രിയുടെ കാർഡിയോ വാസ്കുലർ തൊറാസിക് സെന്റർ അഥവാ CVTC ബിൽഡിങ്ങിന്റെ ബേസ്മെന്റ്. ഇവിടെ ഈ ബേസ്മെന്റിൽ 2 മുറികളാണ് അടുത്തടുത്തുള്ളത്. ഒന്ന് നായ്ക്കൾക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ കാർഡിയോ വാസ്കുലർ സർജറി നടത്താൻ വേണ്ടിയുള്ള ഡോഗ് സർജറി റൂം. 2, അതിനോട് അറ്റാച്ച് ചെയ്തുകൊണ്ടുള്ള ഒരു നേഴ്സസ് ഡ്യൂട്ടി റൂം. ഡോഗ് സർജറികൾ നടത്തപ്പെടുന്നത് ആശുപത്രിയുടെ ടെറസിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഡോഗ് ലാബിലാണ് എന്നതുകൊണ്ട് തൽക്കാലത്തേക്ക് ആശുപത്രി മാനേജ്മെന്റ് ഈ 2 മുറികളും നഴ്സുമാർക്ക് സാധനങ്ങൾ സൂക്ഷിക്കാനും വസ്ത്രം മാറാനും വേണ്ടി വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഈ 2 മുറികളുടെയും പരിസരത്തായിട്ടുള്ള ഇടനാഴിയുടെ ഇരുട്ടിൽ ഏറെ അക്ഷമനായി കാത്തിരിക്കുന്ന ഇയാളുടെ പേര് സോഹൻലാൽ വാൽമീകി എന്നാണ്. ഇതേ ആശുപത്രിയിലെ ഒരു വാർഡ് ബോയ് ആണ് ഇയാൾ. കയ്യിൽ നായ്ക്കളെ കിട്ടുന്ന ഒരു ഇരുമ്പ് തുടലും പിടിച്ചുകൊണ്ടാണ് ഇയാളുടെ ഈ പരുങ്ങി നിൽപ്പ്. അവിടെ ബേസ്മെന്റിന്റെ ഇടനാഴിയിലെ ആ ഇരുട്ടത്ത് ആ വൈകുന്നേരം അയാൾ അങ്ങനെ ഒളിച്ചിരിക്കുന്നത് അതേ ആശുപത്രിയിലെ നേഴ്സായിട്ടുള്ള അരുണ ഷാൻബാഗ് എന്ന 25-കാരി അവിടേക്ക് വസ്ത്രം മാറാൻ കടന്നു വരുന്നതും കാത്തുകൊണ്ടാണ്. അരുണയോട് സോഹൻലാലിന് കടുത്ത വിരോധമുണ്ട്. എന്തുകൊണ്ടോ അരുണയ്ക്കും അയാളെ ഇഷ്ടമല്ലായിരുന്നു. സോഹൻലാലിന്റെ ഇൻസബോർഡിനേഷനെ കുറിച്ച് നിരവധി പരാതികൾ ഇതിനകം അരുണയിൽ നിന്ന് ആശുപത്രി മാനേജ്മെന്റിലേക്ക് പോയിട്ടുണ്ട്. ഇവര് രണ്ടുപേരും തമ്മിൽ പലവട്ടം വാക്തർക്കങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതേ ആശുപത്രിയിലെ PG റെസിഡന്റ് ഡോക്ടർ സന്ദീപ് സർദേശായിയുമായിട്ടുള്ള അരുണ സിസ്റ്ററിന്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ അഹങ്കാരത്തിലാകും തന്നോട് ഇത്രയും പരുഷമായി സിസ്റ്റർ പെരുമാറുന്നത് എന്ന് ഓർത്തപ്പോൾ സോഹൻലാലിന്റെ മനസ്സിലെ വിരോധം ഒന്നുകൂടി ഇരട്ടിക്കുന്നു. അങ്ങനെ അന്ന് വൈകുന്നേരം പക മൂത്ത് വരും വരായികകളെ കുറിച്ച് വേണ്ടത്ര ആലോചിക്കാൻ നിൽക്കാതെ സോഹൻലാൽ എന്ന സ്വീപ്പർ അരുണ ഷാൻബാഗ് എന്ന നഴ്സിനോട് പ്രതികാരം ചെയ്യാൻ തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇനി ഏത് നിമിഷം വേണമെങ്കിലും അരുണ വസ്ത്രം മാറാൻ വേണ്ടി ആ ബേസ്മെന്റിലേക്ക് കടന്നു വരാം. പെട്ടെന്ന് അത്രയും നേരത്തെ അയാളുടെ ആലോചനയെ മുറിച്ചുകൊണ്ട് ഒരു ക്ലിങ് ശബ്ദം ആ ഇടനാഴിയിൽ മുഴങ്ങുന്നു.
ആരോ മെയിൻ ഡോറിന്റെ പൂട്ടിൽ താക്കോലിട്ട് കറക്കുകയാണ്. അത് കേട്ട് അയാൾ ഒന്നുകൂടി ഇരുട്ടിലേക്ക് ഒതുങ്ങി നിൽക്കുന്നു. ആ വരുന്നത് അരുണ സിസ്റ്റർ തന്നെ. പാതി തുറന്ന വാതിൽപ്പാളിയിലൂടെ പുറത്തുനിന്ന് വന്ന് വീണ വെളിച്ചത്തിന്റെ ബലത്തിൽ അയാൾക്കത് കാണാമായിരുന്നു. ബേസ്മെന്റിലേക്കുള്ള മെയിൻ ഡോർ തുറന്നു കിടക്കുകയാണ് എന്ന് കണ്ട അരുണ സിസ്റ്റർ ഒന്ന് അമ്പരന്നത് ആ ഇരുട്ടിലും അയാൾ ശ്രദ്ധിക്കുന്നു. അരുണയുടെ കയ്യിൽ പുതുതായി അലക്കി തേച്ച് കിട്ടിയ ഒരു സിൽക്ക് സാരിയുടെ പാക്കറ്റ് ഉണ്ട്. സോഹൻലാൽ തന്നെയാണ് അന്ന് പകൽ അത് വൈറ്റ് വേ ലോണ്ടറിയിൽ നിന്ന് തിരിച്ചു വാങ്ങി അരുണയ്ക്ക് കൊണ്ട് കൊടുക്കുന്നത്. ആ കടലാസ് പൊതിയും കയ്യിൽ പിടിച്ചുകൊണ്ട് അവർ ധൃതിപ്പെട്ട് വാതിലടച്ച് കോറിഡോറിന് മറ്റേ അറ്റത്തേക്ക് നടന്നു വരുന്നു. നേരെ വന്ന് നേഴ്സസ് ഡ്യൂട്ടി റൂമിനുള്ളിലേക്ക് കയറുന്ന അരുണ അതിന്റെ വാതിൽ പതുക്കെ തുറക്കുന്നു. തൊട്ടപ്പുറത്തെ ഇരുട്ടത്ത് പതുങ്ങി നിൽക്കുന്ന സോഹൻലാലിന് അകത്ത് കയറിയ ശേഷം അരുണയെ വേണ്ട പോലെ കാണാൻ പറ്റുന്നില്ല. അയാൾ ഇരുട്ടിലെ തന്റെ പൊസിഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഏന്തി വലിഞ്ഞു നോക്കുന്നു. ഡ്യൂട്ടി റൂമിന്റെ വാതിലിന്റെ പാതി അടഞ്ഞ പാളികൾക്കിടയിലൂടെ വെളിച്ചത്തിന്റെ ഒരു കീറ് ആ ഇടനാഴിയിലെ ഇരുട്ടിലേക്ക് വീഴുന്നുണ്ട്. അകത്ത് കയറിയ അരുണ ലൈറ്റ് തെളിക്കുന്നു. പിന്നാലെ ഡ്യൂട്ടി റൂമിനുള്ളിലെ കബോർഡിന്റെ താക്കോല് തിരിയുന്ന ഒച്ച കാതോർത്തപ്പോൾ സോഹൻലാൽ കേൾക്കുന്നു. അരുണ ഡ്യൂട്ടി കഴിഞ്ഞുള്ള വരവാണ്. നേരെ വന്ന് അവർ കബോർഡിൽ തന്റെ ബാഗ് വെക്കുന്നു. ശേഷം യൂണിഫോമിന്റെ ഭാഗമായ ബ്ലൂ ബെൽറ്റ് ഊരിയെടുത്ത് അരുണ തന്റെ യൂണിഫോം ഡ്രസ്സിന്റെ മുകളിലെ കുടുക്കുകൾ അഴിച്ചുകൊണ്ട് മാറാനുള്ള സാരിയും പെറ്റിക്കോട്ടും കയ്യിലെടുത്ത് തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഡോഗ് സർജറി റൂം ലക്ഷ്യമിട്ട് നടന്നു തുടങ്ങുന്നു. കഴിഞ്ഞ 10-27 ദിവസമായി അവൾ വസ്ത്രം മാറാൻ ഉപയോഗിക്കുന്നത് ഈ മുറിയാണ്. ലൈറ്റ് ഇടാതെയാണ് ആ മുറിയിലേക്ക് അരുണ കയറുന്നത്. വാതിൽ തുറന്നതിന്റെ കിടപ്പാണ് എങ്കിലും അകത്ത് വെളിച്ചമില്ലാത്തതുകൊണ്ട് സോഹൻലാലിന് അല്ലറച്ചുള്ള ശബ്ദങ്ങൾ മാത്രമേ പുറത്തേക്ക് കേൾക്കുന്നുണ്ടായിരുന്നുള്ളൂ. മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ആ ഇരുട്ടിൽ നിന്ന് അയാളുടെ ദൃഷ്ടിമണ്ഡലത്തിലേക്ക് അരുണ സാരി ഉടുത്തുകൊണ്ട് ഇറങ്ങി വരുന്നു. ഇപ്പോൾ നേഴ്സസ് ഡ്യൂട്ടി റൂമിലെ ആ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് അവൾ തന്റെ സാരിയുടെ ഞൊറികൾ ശരിയാക്കുകയാണ്. ഇത്രയും ആയതോടെ അയാൾക്ക് താൻ ഒളിച്ചിരുന്ന ഇടത്തിൽ പിന്നെയും തുടരാനായില്ല. ആ നിമിഷം സോഹൻലാൽ അതുവരെ ഒളിച്ചിരുന്ന ഇടനാഴിയിലെ ഇരുട്ടിൽ നിന്ന് നേഴ്സസ് ഡ്യൂട്ടി റൂമിലേക്ക് ഇടിച്ചു കയറുന്നു. വാതിലിന്റെ വിജാഗിരി ഞരങ്ങുന്ന ഒച്ച കേട്ട് തിരിഞ്ഞു നോക്കിയ അരുണ ആദ്യം ഒന്ന് ഞെട്ടുന്നുണ്ട് എങ്കിലും അവരുടെ മുഖത്ത് അപ്പോഴും ഭയം നിഴലിക്കുന്നില്ല. ചോദ്യഭാവത്തിൽ അവർ അയാളെ തുറച്ചു നോക്കുന്നു. എന്നാൽ വാതിൽക്കൽ നിന്ന് അയാൾ അവരുടെ തൊട്ടടുത്തേക്ക് നടന്നെടുത്തതോടെ ആ അമ്പരപ്പ് ഭയത്തിന് വഴിമാറുന്നു. ആ നടത്തത്തിനിടയ്ക്ക് അയാൾ ഷട്ടിനുള്ളിലേക്ക് കൈയിട്ട് തന്റെ നായ്ത്തുടൽ പുറത്തേക്ക് എടുക്കുന്നു. അവർക്കിടയിലെ ആ അല്പദൂരം നിമിഷാർദ്ധ നേരം കൊണ്ട് താണ്ടി ചെല്ലുന്ന സോഹൻലാൽ അരുണ സിസ്റ്ററിന്റെ ഇടത്തെ കവിളിൽ തന്റെ വലങ്കൈ നീട്ടി ആഞ്ഞടിക്കുന്നു. പിന്നിലെ വുഡൻ കബോർഡിന് മുകളിലേക്ക് തല ചെന്നിടിച്ച് സിസ്റ്റർ താഴെ വീഴുന്നു. പിന്നാലെ അരുണയെ കയറി പിടിക്കാൻ ശ്രമിക്കുന്ന അയാളെ അവൾ കടിച്ചും ചവിട്ടിയും അടിച്ചുമെല്ലാം പ്രതിരോധിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നു. അരുണയിൽ നിന്നുണ്ടായ എതിർപ്പിൽ കലിപൂണ്ട സോഹൻലാൽ ആ ഡോഗ് ചെയിൻ കൊണ്ട് അവളുടെ കഴുത്തിൽ കുരുക്കിട്ട് പിന്നിലേക്ക് വലിച്ചു പിടിക്കുന്നു. ആ തുടലിന്റെ തണുപ്പ് അവളുടെ തൊണ്ടയിൽ മുറുകുന്നു. അവൾക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങുന്നു. ബോധം മറയാൻ തുടങ്ങുന്നു. ചോരയും ഉമിതീരും ഛർദിലും അടങ്ങുന്ന ഒരു ദ്രാവകം അവളുടെ മുറിഞ്ഞ ചുണ്ടുകൾക്കിടയിലൂടെ താഴേക്ക് ഒഴുകാൻ തുടങ്ങുന്നു. ആ ഡോഗ് സർജറി റൂമിലെ നിലത്തിട്ട് അരുണയെ അയാൾ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നു. ഇനി ഒരുപക്ഷെ കേൾക്കുമ്പോൾ ഏറെ ഡിസ്റ്റർബിംഗ് ആയി തോന്നാവുന്ന ഒരു ചെറിയ മൈക്രോ ഡീറ്റെയിൽ കൂടി ഈ സംഭവത്തെക്കുറിച്ച് പറയാൻ പോവുകയാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു ഡീറ്റെയിൽ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു കാര്യം പോലീസിൽ റിപ്പോർട്ട് ചെയ്യുന്നതിൽ ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ക്രിമിനൽ നെഗ്ലിജൻസ് എന്ന് തന്നെ പറയാവുന്ന ഒരു നടപടി ഈ കേസിന്റെ പിന്നീട് അങ്ങോട്ടുള്ള ഗതിയെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് മാത്രം വളരെ നോസിയേറ്റിംഗ് ആണ് എങ്കിലും ആ സൂക്ഷ്മ വിവരം കൂടി ഇവിടെ പങ്കുവെക്കാം. ഇങ്ങനെ ഒരു ആക്രമണം സോഹൻലാലിൽ നിന്ന് ഉണ്ടാകുന്ന ദിവസം അരുണ മെൻസ്ട്രേറ്റിംഗ് ആയിരുന്നു. ഷി വാസ് ബ്ലീഡിംഗ് പ്രൊഫ്യൂസ്ലി. അവരെ ആക്രമിക്കാൻ നേരത്ത് അതുകൊണ്ട് സോഹൻലാൽ ചെയ്യുന്നത് അതിനിഷ്ഠുരമായി അവരെ സോഡോമൈസ് ചെയ്യുക എന്നതായിരുന്നു. ഈ അതിക്രമത്തിനിടയ്ക്ക് അരുണയുടെ കഴുത്തിൽ നായ്ത്തുടൽ ബന്ധിച്ച് പിന്നിലേക്ക് അതിശക്തമായി വലിച്ചു പിടിച്ചിരുന്നതുകൊണ്ട് അവരുടെ മസ്തിഷ്കത്തിലേക്കുള്ള രക്തസ്രാവം തടസ്സപ്പെടുന്നു. അവൾ പതുക്കെ അർദ്ധബോധാവസ്ഥയിലേക്ക് വഴുതി വീഴുന്നു. അതോടെ പിന്നീട് ഒരിക്കലും എഴുന്നേൽക്കാതെ വർഷങ്ങൾ ഒരേ കിടപ്പ് കിടക്കാൻ അവളെ നിർബന്ധിതയാക്കിയ ഒരു കോമയിലേക്കാണ് പിന്നീട് അവൾ തള്ളി വീഴ്ത്തപ്പെട്ടത്. 10-15 മിനിറ്റ് നീണ്ട അതിക്രമത്തിനൊടുവിൽ ആ ഇരുട്ടുമുറിയിൽ അരുണയെ ഉപേക്ഷിച്ചിട്ട് ഇറങ്ങിപ്പോകും മുമ്പ് സോഹൻലാൽ അവളുടെ കഴുത്തിലെ സ്വർണ്ണ ചെയിൻ പെൻഡന്റോട് കൂടി തന്നെ വലിച്ച് പൊട്ടിച്ചെടുക്കുന്നു. അവളുടെ മെല്ലിച്ച കൈകളിൽ നിന്ന് അയാൾ അവളുടെ റിസ്റ്റ് വാച്ചും വലിച്ചു പറിച്ചെടുക്കുന്നു. അരുണയുടെ ഹാൻഡ് ബാഗ് തുറന്ന് പരിശോധിച്ചപ്പോൾ കണ്ടെത്തുന്ന ചില നോട്ടുകളും അയാൾ കൈക്കലാക്കുന്നു. അന്ന് ഉച്ചയ്ക്ക് അയാളെ വിട്ടു തന്നെ ലോണ്ടറിയിൽ നിന്ന് അരുണ അലക്കിക്കൊണ്ടുവന്ന സിൽക്ക് സാരിയും അയാൾ എടുക്കാൻ മറക്കുന്നില്ല. ആ സാരി തന്റെ ഭാര്യയ്ക്ക് നന്നായി ചേരുമെന്ന് അയാൾ മനസ്സിൽ പറയുന്നു. അതിനുശേഷം ബേസ്മെന്റിലെ ആ ഡോഗ് സർജറി റൂമും മെയിൻ ഡോറും ഒക്കെ ഒച്ചയുണ്ടാക്കാതെ തിരിച്ചടച്ച ശേഷം അവിടെ യാതൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ സോഹൻലാൽ തിരിച്ച് പടികൾ കയറി പോകും. അടുത്ത ദിവസം, അതായത് 1973 നവംബർ 28 രാവിലെ 7 കഴിഞ്ഞ് 10 മിനിറ്റ്, 26-കാരനായ ഇന്ദർ വാൽമീകി ആ തണുത്ത പ്രഭാതത്തിൽ തന്റെ കൈകൾ കൂട്ടിത്തിരുമ്മിക്കൊണ്ട്
KEM ഹോസ്പിറ്റലിന്റെ CVTC ബിൽഡിംഗ് ലക്ഷ്യമിട്ട് നടക്കുകയാണ്. ആ ആശുപത്രിയിലെ തൂപ്പുകാരിൽ ഒരാളാണ് ഇന്ദർ. അന്ന് രാവിലെ അയാൾക്ക് ആദ്യം CVTC ബിൽഡിംഗിന്റെ ബേസ്മെന്റിലേക്കുള്ള പടവുകൾ തൂക്കണം, പിന്നെ അതിന്റെ നീണ്ടു നിവർന്നു കിടക്കുന്ന ഇടനാഴി, അതിനുശേഷം അതിന്റെ ഒരറ്റത്ത് അടുത്തടുത്തായി കിടക്കുന്ന നഴ്സസ് ഡ്യൂട്ടി റൂം, ഡോഗ് സർജറി റൂം. ഇത്രയും രാവിലെ 9 മണിക്കുള്ളിൽ അയാൾക്ക് തൂത്തിറക്കേണ്ടതുണ്ട്. ബേസ്മെന്റിലേക്കുള്ള പടികളും ഇടനാഴിയും തൂത്ത് കഴിഞ്ഞപ്പോൾ അയാൾ ക്ലീനിങ് സാമഗ്രികളും കൊണ്ട് നഴ്സസ് റൂമിന്റെ വാതിൽക്കലേക്ക് നടന്നു ചെല്ലുന്നു. ഡ്യൂട്ടി റൂമിന്റെ വാതിൽ ചെറുതായിട്ട് തുറന്നു കിടക്കുകയാണ്. ആ വാതിൽ കീറിലൂടെ അതിനുള്ള വെളിച്ചം പുറത്തേക്ക് കാണുന്നുണ്ട്. ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നുള്ള കൺഫ്യൂഷനിൽ ഇന്ദർ വാൽമീകി ആ വാതിൽക്കൽ തന്നെ നിന്നുപോകുന്നു. വാതിൽ ഉള്ളിൽ നിന്ന് അടച്ചിട്ടില്ല എന്നത് ശരി തന്നെ, പക്ഷേ എന്തു വിശ്വസിച്ചാണ് അകത്തേക്ക് തള്ളി തുറന്ന് കയറുക? ഉള്ളിൽ ഏതെങ്കിലും നഴ്സ് ഡ്രസ്സ് മാറുന്നുണ്ടെങ്കിൽ കേസ് വേറെയാകും. ആരോ ഉണ്ട് അകത്ത് എന്ന് തന്നെ അയാൾക്ക് തോന്നി. കാരണം 31-ാം വാർഡിൽ ചെന്ന് താക്കോൽ മേടിച്ച് അയാൾ താഴെ വന്നപ്പോൾ ബേസ്മെന്റിന്റെ മെയിൻ ഡോർ തുറന്നാണ് കടന്നിരുന്നത്. ഏതെങ്കിലും നഴ്സുമാർ പതിവില്ലാതെ നേരത്തെ വന്നു കാണും. പക്ഷെ അപ്പോഴും ഞാൻ ഈ ബേസ്മെന്റ് ഇടനാഴി തൂത്തു തുടങ്ങിയിട്ട് 20 മിനിറ്റായി. ആ സമയത്ത് ആരും അങ്ങോട്ട് വന്നിട്ടില്ല. നേരത്തെ വന്ന ആളാണെങ്കിൽ ഇപ്പോൾ ഡ്യൂട്ടിക്ക് വാർഡിൽ എത്തേണ്ട സമയം കഴിഞ്ഞല്ലോ, പിന്നെ ആരാണ് അകത്ത് എന്ന് അയാൾ മനസ്സിൽ പറയുന്നു. നഴ്സുമാരുടെ കയ്യിലും 31-ാം വാർഡിലും അല്ലാതെ വേറെ 3-ാമതൊരു താക്കോൽ ഈ ബേസ്മെന്റിനില്ല. എന്താണ് ഇപ്പോൾ ചെയ്യുക? നഴ്സസ് ഡ്യൂട്ടി റൂമിന്റെ വാതിൽ ഒരല്പം തുറന്നാണ് ഇരിക്കുന്നത്. അതിൽ ചെന്ന് ഒന്ന് മുട്ടി നോക്കിയാൽ? ധൈര്യം സംഭരിച്ച് എന്ന് ഇന്ദർ വാൽമീകി ഒന്ന് മുട്ടുന്നു. ആ മുട്ടലിൽ വാതിൽ ലേശം മുന്നോട്ട് തുറന്നതല്ലാതെ അകത്ത് നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടാവുന്നില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? വിഷണ്ണനായി ഇന്ദർ അങ്ങനെ നിൽക്കുന്ന സമയത്ത് മെയിൻ ഡോറിൻ്റെ അവിടെ നിന്ന് ചെറിയൊരു കാൽപെരുമാറ്റം കേൾക്കുന്നു. അയാൾ ഇടനാഴിയിലൂടെ ചെന്ന് അങ്ങോട്ട് കണ്ണോടിച്ചപ്പോൾ അറ്റൻഡർ സോഹൻലാൽ അതാ നടന്നു വരുന്നു. ഇന്ദറിന് ചെറിയൊരു ആശ്വാസം തോന്നി. ഇന്ദറിന്റെ നാട്ടുകാരനാണ് സോഹൻലാലും. രണ്ടുപേരും വാൽമീകി സമുദായത്തിൽ തന്നെ പെട്ടവരുമാണ്. ലേശം മുൻകോപിയാണെങ്കിലും തന്റെ നാട്ടുകാരനായതുകൊണ്ട് സഹപ്രവർത്തകനായ സോഹൻലാലിനോടുള്ള അടുപ്പം ഇന്ദർ മുറിയാതെ കാത്തു സൂക്ഷിച്ചിരുന്നു. സോഹൻലാൽ അടുത്തെത്തിയതും ഇന്ദർ തന്റെ ധർമ്മസങ്കടം അയാൾ അറിയിക്കുന്നു. ഡ്യൂട്ടി റൂം തൂക്കണം, അകത്ത് ആളുണ്ടോ എന്ന് സംശയം, ലൈറ്റ് കിടക്കും, എന്ത് ചെയ്യും? അതിനെന്താ, നമുക്ക് ഒന്ന് മുട്ടിയിട്ട് ഉള്ളിൽ കയറി നോക്കിയാൽ പോരെ എന്ന് സോഹൻലാൽ പറയുന്നു. പറഞ്ഞു തീർന്നതും അയാൾ വാതിലിൽ 2 മുട്ടുമുട്ടുന്നു. പ്രതികരണത്തിന് കാത്തു നിൽക്കാതെ പതുക്കെ അത് അകത്തേക്ക് തള്ളി തുറക്കുന്നു. അകത്ത് മേശപ്പുറത്ത് ഒരു ഹാൻഡ് ബാഗും വേറെ എന്തൊക്കെയോ സാധനങ്ങളും ഉണ്ടെങ്കിലും അവിടെ ആരെയും കാണുന്നില്ല. അതിനോട് തൊട്ടാണ് ഡോഗ് സർജറി റൂം. അതിന്റെ വാതിലും അടഞ്ഞു കിടക്കുകയാണ്. ഇനി അതിന്റെ ഉള്ളിൽ ഏതെങ്കിലും നഴ്സ് വസ്ത്രം മാറുന്നുണ്ടെങ്കിലോ എന്നൊരു ചോദ്യഭാവത്തിൽ ഇന്ദർ സോഹൻലാലിനെ ഒന്ന് നോക്കുന്നു. അങ്ങനെ നോക്കിയ ശേഷം ഇന്ദർ ചെന്ന് ഡോഗ് സർജറി റൂമിന്റെ വാതിൽക്കലും ഒന്ന് മുട്ടുന്നു. മറുപടി ഒന്നും വരുന്നില്ല. അപ്പോൾ കുറെ കൂടി ഉച്ചത്തിൽ ഇന്ദർ മുട്ടി വിളിക്കുന്നു, സിസ്റ്റർ, നഴ്സ് ജി. മുറിക്കുള്ളിൽ നിന്ന് മറുപടി ഒന്നും വരുന്നില്ല. ഇനി പൂട്ടിയിട്ടില്ലേ ആവോ ഈ വാതിൽ എന്നറിയാൻ ഇന്ദർ ഡോഗ് സർജറി റൂമിന്റെ ഡോറിന്റെ നോബ് ഒന്ന് പിടിച്ചു തിരിക്കുന്നു. ഇല്ല, പൂട്ടിയിട്ടില്ല, നോബ് തിരിയുന്നുണ്ട്. അയാളത് തള്ളി തുറക്കാൻ ശ്രമിക്കുന്നു. നേരിയ കരകരാ ശബ്ദത്തോടെ വാതിൽ അകത്തേക്ക് തുറക്കുന്നു. ഡ്യൂട്ടി റൂമിൽ നിന്നുള്ള വെളിച്ചം ആ വാതിലിലൂടെ നേരെ ചെന്ന് വീഴുന്നത് ഒരു സ്ത്രീയുടെ നഗ്നമായ കാലിലാണ്. അനാവൃതമായ 2 കാലുകൾ, ചുറ്റിനും കട്ട പിടിച്ച് കറുത്ത നിറത്തിൽ ചോര പോലെ എന്തോ ഉണ്ട്. തുറന്ന അതേ വാക്കിന് ഇന്ദർ ആ വാതിൽ തിരികെ അടയ്ക്കുന്നു. എന്താണ് ഉള്ളിൽ, ഞാനും കൂടി കണ്ടോട്ടെ എന്ന് സോഹൻലാൽ ആ വാതിൽ തള്ളി തുറക്കാൻ തിടുക്കം കാണിക്കുന്നു. അപ്പോൾ അവനെ തടഞ്ഞുകൊണ്ട് ഇന്ദർ പറയുന്നു, വേണ്ട, വാതിൽ തൊടണ്ട, പ്രശ്നമാണ് അകത്ത്, വാ നമുക്ക് ആരെയെങ്കിലും കൂട്ടിക്കൊണ്ടുവരാം. അങ്ങനെ ഇന്ദർ വാൽമീകി സോഹൻലാലിനെയും കൂട്ടി നേരെ പോകുന്നത് CVTCയിലെ OPD നഴ്സ് ഇൻചാർജ് ആയിട്ടുള്ള സുലോചന ബീച്ചിയുടെ അടുത്തേക്കാണ്. അപ്പോൾ നേരം 8:30. അരമണിക്കൂറിനുള്ളിൽ OP തുടങ്ങും. അതിന്റെ തിരക്കിലായിരുന്നു സുലോചന മാഡം. ഓടിക്കിതച്ചു ചെന്ന് ഇന്ദർ അവരോട് പറയുന്നു, സിസ്റ്റർ, സിസ്റ്റർ വേഗം വരൂ, താഴെ ബേസ്മെന്റിൽ ഒരു വലിയ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നമെന്ന് അവർ അയാളോട് ചോദിക്കുന്നു. അല്ല, ആ ഡോഗ് സർജറിക്കുള്ളിൽ ഒരു നഴ്സ് ഉണ്ട്, അവർ പുറത്തേക്ക് വരുന്നില്ല മാഡം. ഏത് നഴ്സ് എന്ന് സുലോചന സിസ്റ്റർ വീണ്ടും ചോദിക്കും. ഏത് നഴ്സാണെന്നൊന്നും അറിയില്ല മാഡം, പക്ഷെ അവർ പുറത്തേക്ക് വരുന്നില്ല എന്ന് ഇന്ദർ വീണ്ടും പറയുന്നു. അതെന്താ അങ്ങനെ, നിങ്ങൾ കണ്ടില്ലേ അവരെ, ആരാണെന്ന് അറിയില്ലേ എന്ന് വീണ്ടും സിസ്റ്റർ ചോദിക്കുന്നു. അവർ നിലത്ത് കിടക്കുകയാണ് മാഡം എന്ന് ഇന്ദർ. എന്ത് നിലത്തോ, ആരാണത്, നിങ്ങൾ നേരെ നോക്കിയില്ലേ എന്ന് വീണ്ടും സുലോചന സിസ്റ്ററുടെ ചോദ്യം. ഇല്ല മാഡം, അവർ ദേഹത്ത് ഉടുപ്പൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ നോക്കാൻ നിന്നില്ല, നേരെ ഇങ്ങോട്ട് ഓടി പോരുകയായിരുന്നു എന്ന് ഇന്ദർ വീണ്ടും മറുപടി കൊടുക്കുന്നു. ഇത് കേട്ടതും സുലോചന സിസ്റ്റർ ഞെട്ടിത്തരിച്ചു പോകുന്നു. ഒരു നിമിഷം പോലും പിന്നെ അവർ ആ OPയിൽ നിൽക്കുന്നില്ല. ഇന്ദറിനോടൊപ്പം ഓടി ചെന്ന് ബേസ്മെന്റിലേക്കുള്ള പടികൾ ചാടി ഇറങ്ങി അവർ നിമിഷം നേരം കൊണ്ട് നഴ്സസ് ഡ്യൂട്ടി റൂമിലെത്തുന്നു. അവിടെ ആരെയും കാണാഞ്ഞപ്പോൾ നഴ്സ് വീണ്ടും ഇന്ദറിനെ നോക്കുന്നു. അയാൾ ഡോഗ് സർജറി റൂമിന് നേരെ വിരൽ ചൂണ്ടുന്നു. അവർ ചെന്ന് ആ ഡോർ തുറന്നു നോക്കുന്നു. അകത്ത് കട്ട ഇരുട്ടാണ്. വാതിലിനോട് ചേർന്നുള്ള ലൈറ്റിനെ സ്വിച്ച് ഇട്ട് അകത്തേക്ക് നോക്കിയതും സുലോചന സിസ്റ്ററുടെ വായിൽ നിന്ന് അറിയാതെ ഒരു നിലവിളി പുറപ്പെടുന്നു. ഹേ ഭഗവാൻ! നിലത്ത് മെലിഞ്ഞ കൊലുന്തനെയുള്ള ഒരു വെളുത്ത യുവതി കമിഴ്ന്നടിച്ച് കിടക്കുകയാണ്. നിലം പതിഞ്ഞു കിടക്കുന്ന മുഖത്തിന് മുകളിലൂടെ മുടി പടർന്നു കിടക്കുന്നു. ആകെ അലങ്കോലമായിട്ടാണ് സാരിയും മറ്റും കിടക്കുന്നത്. ആ മുറിക്കുള്ളിൽ നിറച്ചും ചോരയാണ്.
ആരാണ് കിടക്കുന്നത് എന്നറിയാനുള്ള തിടുക്കത്തോടെ തൂപ്പുകാരൻ സോഹൻലാൽ വാൽമീകി മുന്നോട്ട് വരുന്നു. ഇന്ദ്രനെയും സോഹൻലാലിനെയും തള്ളി ഡോഗ് സർജറിക്ക് വെളിയിലിറക്കി സുലോചന സിസ്റ്റർ ആ മുറിയുടെ വാതിലടയ്ക്കുന്നു. എത്രയും പെട്ടെന്നൊരു സ്ട്രെച്ചർ എടുത്തുകൊണ്ട് വരാനും സിസ്റ്റർ അവരോട് ആവശ്യപ്പെടുന്നു. അതിനുശേഷം അവർ നേരെ ഒ പി ഡിയിലേക്ക് തിരിച്ചോടുന്നു. അന്ന് ഡ്യൂട്ടിക്ക് വന്ന രണ്ട് നഴ്സുമാരെയും കൂട്ടി ഫസ്റ്റ് എയ്ഡ് കിറ്റുമായി അവരെ ഡോഗ് സർജറി റൂമിലേക്ക് പറഞ്ഞു വിടുന്നു. ഒ പി യുടെ വാതിൽക്കൽ നിന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ സിസ്റ്റർ ലിഫ്റ്റിനടുത്ത് നിൽക്കുന്ന ഡോക്ടർ ഉദയ് ഗാഡ്ഗിലിനെ കാണുന്നു. അയാളുടെ അടുത്തേക്ക് ഓടി ചെന്നുകൊണ്ട് അവർ താഴെ ബേസ്മെന്റിലുള്ള എമർജൻസി സിറ്റുവേഷനെ പറ്റി ബ്രീഫ് ചെയ്യുന്നു. അത് കേട്ടപാടെ അദ്ദേഹവും അവർക്കൊപ്പം താഴെ ഡോഗ് സർജറിയിലേക്ക് പാഞ്ഞു ചെല്ലുന്നു. സമയം 8:30. ഡോഗ് സർജറി റൂമിൽ കമിഴ്ന്നടിച്ച് കിടന്നിരുന്ന ആ യുവതിയെ ഡോക്ടർ ഉദയ് ഗാഡ്ഗിൽ പതുക്കെ തിരിച്ചു കിടത്തുന്നു. മുഖത്ത് ചോരയും കഫവും ഛർദിലും എല്ലാം പറ്റിപ്പിടിച്ച് ആകെ ഭീകരമായൊരവസ്ഥയിലാണ് ആ യുവതി. അപ്പോൾ ആളെ ഉടനടി കാഷ്വാലിറ്റിയിലേക്ക് മാറ്റണമെന്ന് ഡോക്ടർ പറയുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ഐ സിയുലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നേക്കാമെന്നും ന്യൂറോ സർജറി ടീമിനോട് റെഡിയായിരിക്കാൻ പറഞ്ഞോളാനും ഡോക്ടർ അപ്പോൾ തന്നെ പറയുന്നുണ്ട്. ഡോക്ടർ മലത്തി കിടത്തിയപ്പോൾ ആ യുവതിയുടെ മുഖത്തേക്ക് സുലോചന സിസ്റ്റർ സൂക്ഷിച്ചു നോക്കുന്നു. അടുത്ത നിമിഷം തന്നെ അവർ ആളെ തിരിച്ചറിയുന്നു. ഇത് നമ്മുടെ അരുണയല്ലേ? തൊണ്ടയിടറിക്കൊണ്ട് അവർ പറയുന്നു. അപ്പോഴേക്കും സ്ട്രെച്ചർ എത്തുന്നു. അവിടെ ഉണ്ടായിരുന്ന തൂപ്പുകാരായിട്ടുള്ള ഇന്ദറും സോഹൻലാലും ചേർന്നാണ് അരുണയെ എടുത്ത് സ്ട്രെച്ചറിൽ കിടത്തി കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോകുന്നു. സി വി ടി സി ബിൽഡിങ്ങിൽ നിന്ന് തിരക്കുള്ള റോഡിന് കുറുകെ ആ സ്ട്രെച്ചറും പിടിച്ചുകൊണ്ട് അവർ രണ്ടുപേരും പോകുന്നത് സുലോചന സിസ്റ്റർ നിർനിമേഷയായിട്ട് നോക്കി നിൽക്കുന്നു. ശേഷം ഒ പിയിലേക്ക് തിരിച്ചു ചെല്ലുന്ന അവര് ഹോസ്പിറ്റൽ മേട്രൻ ബെലിമെലിന് ഫോൺ ചെയ്യുന്നു. അപ്പുറത്ത് ഫോൺ എടുക്കുന്നത് സിസ്റ്റർ പ്രമീള കുഷയായിരുന്നു. അവരോടായിട്ട് സുലോചന വളരെ പെട്ടെന്ന് കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ബേസ്മെന്റിൽ വെച്ച് നമ്മുടെ അരുണ ഷാൻബാഗ് സിസ്റ്ററെ ആരോ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. അവൾ വളരെ മോശം അവസ്ഥയിൽ കാഷ്വാലിറ്റിയിലാണ്. 9 ആയപ്പോഴേക്കും വിവരമറിഞ്ഞ് മേട്രൻ ബെലിമലും സിസ്റ്റർ പ്രമീള കുഷയും ഓടിപ്പിടിച്ച് കാഷ്വാലിറ്റിയിൽ എത്തുന്നുണ്ട്. അവിടെ ബെഡിൽ കിടക്കുന്ന അരുണയുടെ കണ്ണുകൾ മലർക്കെ തുറന്നാണ് ഇരിക്കുന്നതെങ്കിലും അവർ ആരെയും കാണുന്നില്ല. അവർ ഒന്നും അറിയുന്നില്ല. അവളുടെ മുടികളിൽ തഴുകിക്കൊണ്ട് മേട്രൻ ബെലിമൽ മറാഠിയിൽ കിത്തൻസാല അരുണ സാങ് മാല എന്തുപറ്റി കുഞ്ഞെ നിനക്ക് പറ എന്ന് ചോദിക്കുന്നു. അതിന് മറുപടിയായി അരുണ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവളുടെ തൊണ്ടക്കുഴിയിൽ നിന്ന് പുറത്തു വരുന്നത് ആകെ വല്ലാത്തൊരു ഞരക്കം മാത്രമാണ്. അരുണയുടെ ഷീറ്റ് ചെറുതായിട്ടൊന്ന് താഴ്ത്തി വെച്ച് മേട്രൻ ബെലിമൽ അവരെ സംസാരിക്കാൻ വേണ്ടി സഹായിക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴാണ് അവർ അവളുടെ കഴുത്തിലെ പാടുകൾ ശ്രദ്ധിക്കുന്നത്. നോക്ക് പ്രമീള, ഇവളെ ആരോ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ച ലക്ഷണമുണ്ട്. നിറയെ പാട് കണ്ടോ എന്ന് അവർ കൂടെ വന്ന പ്രമീള സിസ്റ്ററിനോട് പറയുന്നു. നേരത്തെ അരുണയെ കാഷ്വാലിറ്റിയിലേക്ക് സ്ട്രെച്ചറിൽ ചുമന്നുകൊണ്ട് വന്ന സ്വീപ്പർ ഇന്ദറും വാർഡ് ബോയ് സോഹൻലാലും ഈ കാഷ്വാലിറ്റിയിൽ നിന്ന് നേരെ പോകുന്നത് ടെറസിലുള്ള ഡോഗ് ലാബിലേക്കാണ്. അവിടെ ചെന്ന് അവർ എല്ലാവരോടും താഴെ നടന്ന പുകിലൊക്കെ അറിയിക്കുന്നു. ഇന്ദറാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. തൊട്ടുപിന്നിൽ സോഹൻലാലുമുണ്ട്. അരുണ ഷാൻബാഗ് സിസ്റ്ററെ ആരോ കഴുത്തു ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ചിരിക്കുന്നു. കയ്യും കലാശവുമൊക്കെ കാണിച്ചുകൊണ്ട് ഇന്ദർ പറയുന്നത് കേട്ടു നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഡോഗ് സർജറി ടെക്നീഷ്യനായിരുന്ന സാംബാജി ജതഗാവങ്കറും ഉണ്ടായിരുന്നു. ഇന്ദറിനോടൊപ്പം വന്ന സോഹൻലാൽ വാൽമീകിയുടെ പെരുമാറ്റം, അയാളിൽ നിന്ന് മുമ്പുണ്ടായിട്ടുള്ള ചില കമന്റുകളുടെ ഓർമ്മകൾ, ഇതൊക്കെ കാരണം സാംബാജിക്ക് അപ്പോൾ തന്നെ എന്തോ പന്തികേട് മണക്കുന്നു. സാംബാജി കുറെ നേരം അയാളെ തന്നെ തുറച്ചു നോക്കും. ആ നോട്ടം നേരിടാൻ വയ്യാതെ എന്നോണം സോഹൻലാൽ ടെറസിൽ നിന്ന് താഴേക്ക് കോണിപ്പടികൾ ഇറങ്ങി പോകാനായിരുന്നു. കോണിപ്പടി ഇങ്ങനെ ഇറങ്ങി ചെല്ലുന്ന നേരത്ത് രണ്ടാം നിലയിൽ എത്തിയപ്പോഴേക്കും ഉദയവീർ എന്നൊരു മറ്റൊരു വാർഡ് ബോയ് സോഹൻലാലിനെ കാണുന്നു. എവിടെ പോകുന്നു സോഹൻ എന്ന് അയാൾ കുശലം ചോദിക്കുന്നു. ഡയറ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് സോഹന്റെ മറുപടി. എന്തിനാ? പട്ടിക്ക് ഫുഡ് കൊടുക്കാൻ എന്ന് സോഹൻ വീണ്ടും. അത് നിന്റെ പണിയാണോ? നിനക്ക് അരുണ സിസ്റ്ററിന്റെ കയ്യിൽ നിന്ന് കിട്ടിയതൊന്നും പോരെ. പട്ടിക്ക് നീ ഫുഡ് കൊടുക്കേണ്ട എന്ന് അവർ നിന്നോട് പറഞ്ഞു വിലക്കിയതല്ലേ? 4 മുന്നിൽ വെച്ച് അവരുടെ വായിലിരിക്കുന്നത് കേട്ട് പിടിക്കുമ്പോൾ നിനക്ക് എന്ത് സുഖമാണ് കിട്ടുന്നത് എന്ന് ഉദയവീർ സോഹൻലാലിനോട് ചോദിക്കുന്നു. അരുണ സിസ്റ്റർ ഇനി കുറച്ചധികം കാലത്തേക്ക് ഒരാളെയും ഒന്നിനും വഴക്ക് പറയാൻ പോകുന്നില്ല, ആ പേടി വേണ്ട എന്ന് സോഹൻലാൽ വല്ലാത്തൊരു ക്രൗര്യത്തോടെ മറുപടി പറയും. അതെന്താ എന്ന് ഉദയവീർ വീണ്ടും ചോദിച്ചപ്പോൾ ഇന്ദറിനോട് ചോദിച്ചാൽ മതി, ടെറസിലുണ്ട് എന്നും പറഞ്ഞ് സോഹൻ വളരെ കൂളായിട്ട് പടിയിറങ്ങി പോകുന്നു. ഉദയവീർ മേലെ വന്ന് ഇതുകൂടി പറഞ്ഞതോടെ ഡോഗ് ടെക്നീഷ്യൻ സാംബാജിയുടെ സംശയങ്ങൾ ഇരട്ടിക്കുന്നു. അയാൾ നേരെ ഇന്റർകോം എടുത്ത് ഡോക്ടർ പരുൾക്കരെ വിളിച്ച് പതിഞ്ഞ ശബ്ദത്തിൽ തൻ്റെ സംശയങ്ങൾ അറിയിക്കുന്നു. ഡോക്ടർ പരുൾക്കർ അപ്പോൾ തന്നെ ആശുപത്രിയുടെ ഡീനായിട്ടുള്ള ഡോക്ടർ ദേശ്പാണ്ഡെയെ ഈ വിവരം അറിയിക്കുന്നു. അരുണയുടെ പരിക്കുകളുടെ സ്വഭാവം വിശദമായി ചോദിച്ചറിഞ്ഞ ശേഷം ഡീനായിട്ടുള്ള ഡോക്ടർ ദേശ്പാണ്ഡെ നേരെ ആശുപത്രിയുടെ സെക്യൂരിറ്റി ഓഫീസറായിരുന്ന സിസോദിയയ്ക്ക് ഫോൺ ചെയ്യുന്നു. വിവരം പോലീസിനെ അറിയിക്കണം. അവരോട് തൽക്കാലം നമ്മുടെ നഴ്സിനെ ആരോ ആക്രമിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ മതി, കൊള്ളയും നടന്നിട്ടുണ്ട് എന്ന് അറിയിച്ചേക്കൂ എന്ന് ഡീൻ ഡോക്ടർ ദേശ്പാണ്ഡെ പറയുന്നു. നേരം 10:15. ബോംബെയിലെ ബോയ്വാഡ പോലീസ് സ്റ്റേഷനിലെ ഫോൺ റിംഗ് ചെയ്യുന്നു. ഫോൺ എടുത്ത സബ് ഇൻസ്പെക്ടർ സോഹോനിയോട് KM ആശുപത്രിയുടെ സെക്യൂരിറ്റി ഓഫീസറായിട്ടുള്ള സിസോദിയ അന്ന് രാവിലെ ആശുപത്രിയിൽ നടന്ന കാര്യങ്ങൾ വിശദീകരിക്കുന്നു.
ഒരു നഴ്സിനെ ഡ്യൂട്ടി റൂമിൽ വെച്ച് ആരോ ആക്രമിച്ചിരിക്കുന്നു. ഇതൊരു മോശശ്രമമാണെന്ന് തോന്നുന്നു, വിലപിടിപ്പുള്ള പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് സിസോദിയ പറയുന്നു. ഇൻസ്പെക്ടർ സൊഹോണി ഫോണിൽ തന്നെ ചിലതൊക്കെ ചോദിച്ചറിയാൻ ശ്രമിക്കുന്നു, ചില നിർദ്ദേശങ്ങളും കൊടുക്കുന്നു. എന്തൊക്കെയാണ് പരിക്കുകൾ? രോഗിക്ക് ബോധമുണ്ടോ? ആരെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടോ? എവിടെ വെച്ചാണ് ആക്രമം നടന്നത്? അവിടേക്ക് ആരെയും പ്രവേശിപ്പിക്കാതെ നോക്കണം. പോലീസ് ഇപ്പോൾ തന്നെ അവിടെ എത്തും. ആശുപത്രി ഡീനിനോട് എങ്ങും പോകാതെ അവിടെ തന്നെ കാണണമെന്ന് പറയൂ എന്ന് പറഞ്ഞ ശേഷം ഇൻസ്പെക്ടർ സൊഹോണി ഫോൺ വയ്ക്കുന്നു. അതിനുശേഷം തൻ്റെ സുപ്പീരിയർ ഓഫീസറായിട്ടുള്ള SHO ചന്ദ്രശേഖർ ദേവനെ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കുന്നു. ഇതിനുശേഷം സബ് ഇൻസ്പെക്ടർ ലക്ഷ്മൺ നായിക്കിനെ പോർട്ടിലേക്ക് പറഞ്ഞു വിടുന്നു. ആ പ്രദേശത്ത് ഏതെങ്കിലും കൊല നടന്നാൽ മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷന് പോലീസ് ആശ്രയിക്കുന്ന സർക്കാർ ഡോക്ടർമാരുള്ള ആശുപത്രിയാണ് ഈ KEM ഹോസ്പിറ്റൽ. ഇത്തവണ അവിടെ തന്നെയാണ് ഈ അസോൾട്ട് നടന്നിരിക്കുന്നത്. പോലീസിന് വേണ്ടി ആശുപത്രിയിലെ ഡോക്ടർമാർ ചേർന്ന് തന്നെ അരുണയുടെ ദേഹത്ത് നിന്ന് കണ്ടെത്തപ്പെട്ട പരിക്കുകളുടെ ഒരു ഏകദേശ വിവരണം തയ്യാറാക്കുന്നു. കഴുത്ത്, വലത്തെ കാൽമുട്ട്, വലത്തെ കൈക്ക് പിന്നിൽ എന്നിവിടങ്ങളിൽ പോറലുകൾ, ചതവുകൾ, ദേഹമാസകലം വേറെയും പരിക്കുകൾ. ഗൈനക്കോളജി പരിശോധനയിൽ 2-ഫിംഗർ ടെസ്റ്റ് നടത്തി നോക്കിയപ്പോൾ അരുണയുടെ കന്യാചർമ്മം അഥവാ ഹൈമൻ ഇൻടാക്ട് ആണ്, വജൈനൽ ടിയർ ഇല്ല. രാവിലെ 10:30 ആയപ്പോഴേക്കും ആശുപത്രി പരിസരത്ത് ഈ ആക്രമണ വാർത്ത ഒരു കാട്ടുതീ പോലെ പരന്നു കഴിഞ്ഞു. KEM ഹോസ്പിറ്റലിലെ നഴ്സുമാരെ ഒന്നടങ്കം മേട്രൻ ബലിമലിന്റെ ഓഫീസ് റൂമിന് മുന്നിൽ തടിച്ചു കൂടിയിരിക്കുക. അവരാകെ രോഷാകുലരാണ്. ആശുപത്രി അധികൃതർ വിവരങ്ങൾ പലതും മറച്ചുപിടിക്കുന്നതായിട്ട് അവർക്ക് സംശയമുണ്ട്. മേട്രൻ ബലിമലിനെ അവർ ചോദ്യങ്ങൾ കൊണ്ട് മൂടുന്നു. എന്താണ് അരുണ ഷോൺബാഗിന് സംഭവിച്ചത്? അവൾ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ആരാണിത് ചെയ്തത്? ആശുപത്രിക്കുള്ളിൽ തന്നെയുള്ള ആരെങ്കിലുമാണോ? അങ്ങനെ ആവണം, അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ബേസ്മെന്റിനുള്ളിൽ ചെന്ന് അരുണയെ ആക്രമിക്കുക? ഇവിടെ സെക്യൂരിറ്റി എന്നും പറഞ്ഞ് യൂണിഫോം വിട്ട് ലാത്തിയും പിടിച്ച് ആളുകളെ നിർത്തിയിരിക്കുന്നത് എന്തിനാണ്? അവർ ബീഡിയും പുകച്ച് ഒരിടത്തിനൊന്ന് ഉറക്കം തൂങ്ങുകയല്ലാതെ രാത്രി എന്താണ് ചെയ്യുന്നത്? ഇന്ന് അരുണ സിസ്റ്റർ, നാളെ നമ്മൾ ആര് വേണമെങ്കിലും ഇങ്ങനെ റേപ്പ് ചെയ്യപ്പെടാം. നഴ്സുമാർക്കിടയിൽ രോഷം കിടന്നിങ്ങനെ പുകഞ്ഞു കൊണ്ടിരുന്നു. റേപ്പ് എന്നൊന്നും പറയാതെ ആ കുട്ടിയുടെ വിവാഹം അടുത്തിരിക്കുകയാണ്. മേട്രൻ ബലിമൽ നഴ്സുമാരെ പറഞ്ഞു വിലക്കുന്നു. പക്ഷേ നഴ്സുമാർ അടങ്ങിയിരിക്കുന്നില്ല. നഴ്സുമാരുടെ സുരക്ഷയിൽ ആശുപത്രി അധികൃതർ കാണിക്കുന്ന അനാസ്ഥയിൽ പ്രതിഷേധിച്ച് KEM ആശുപത്രിയുടെ ചരിത്രത്തിൽ ആദ്യമായി അന്നേ ദിവസം നഴ്സുമാർ ഒന്നടങ്കം ഡ്യൂട്ടി ബഹിഷ്കരിച്ച് സമരത്തിനിറങ്ങുന്നു. ആശുപത്രിയിൽ വളരെ കലുഷിതമായിട്ടുള്ള രംഗങ്ങൾ അതിനെ തുടർന്ന് അരങ്ങേറുന്നു. ഈ സംഭവം നടന്നതിൻ്റെ പിറ്റേന്ന് രാത്രി 10:00 പോലീസ് സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തൽ പൂർത്തിയാക്കും. അപ്പോഴേക്കും അവർക്ക് സംശയിക്കാൻ പാകത്തിന് ഒരു പ്രതിയെ കിട്ടിക്കഴിഞ്ഞിരുന്നു. ആശുപത്രിയിലെ സ്റ്റാഫിൽ പലരും ഒരുപോലെ പറഞ്ഞ ആ പേര് സോഹൻലാൽ ഭർത്ത വാൽമീകി എന്ന വാർഡ് ബോയുടേതായിരുന്നു. സോഹൻലാലിനെ രാവിലെ മുതൽ ആശുപത്രി പരിസരത്ത് എങ്ങും തന്നെ കാണുന്നില്ല എന്നത് സംശയത്തിന് ബലം പകരുന്നു. സോഹൻലാലിൻ്റെ അച്ഛൻ ഭർത്ത വാൽമീകി അതേ ആശുപത്രിയിലെ തന്നെ അടുത്തൂൺ പറ്റാറായിട്ടുള്ള മുക്കാദം അഥവാ സ്വീപ്പിംഗ് ഇൻചാർജാണ്. അയാളുടെ സ്വാധീനത്തിലാണ് മകൻ സോഹൻലാൽ അവിടെ വാർഡ് ബോയായിട്ട് തൂപ്പ് ജോലിക്ക് കയറിയിട്ടുള്ളത്. നിങ്ങളുടെ മകൻ എവിടെയെന്ന് പോലീസ് ചോദിച്ചപ്പോൾ അവൻ്റെ ഭാര്യയുടെ അമ്മയ്ക്ക് സുഖമില്ല, അവളെയും കൊണ്ട് അമ്മയെ കാണാൻ പൂനെക്ക് പോയിരിക്കുകയാണ് എന്ന മറുപടിയാണ് ഭർത്ത വാൽമീകി കൊടുക്കുന്നത്. പോലീസ് അടുത്ത നടപടിക്രമം എന്ന നിലയ്ക്ക് സോഹൻലാലിൻ്റെ അച്ഛൻ്റെ കൂടെ SI വായുദാണ്ടെ എന്നൊരു പോലീസുകാരനെ പൂനെക്ക് പറഞ്ഞയക്കും. നവംബർ 29 പൂനെയിലെ ഭാര്യ വീട്ടിൽ വെച്ച് സോഹൻലാൽ വാൽമീകി അറസ്റ്റിലാവും. അടുത്ത ദിവസം രാവിലെ 11:00 സോഹൻലാലിൻ്റെ ചോദ്യം ചെയ്യൽ പൂർത്തിയാവും. അയാൾക്ക് മേൽ അന്ന് പോലീസ് ചുമത്തുന്ന ഒരേ ഒരു കുറ്റം IPC 307-397 വകുപ്പുകൾ പ്രകാരം അറ്റാക്ക് ഓൺ ദ നഴ്സ് വിത്ത് ഇന്റൻഷൻ ടു റോബ്, കൊള്ളയടിക്കുക എന്ന ഉദ്ദേശത്തോടെ നഴ്സ് അരുണ ഷാൻബാഗിനെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്നത് മാത്രമായിരുന്നു. ആ ആശുപത്രിയിൽ ആരും തന്നെ, അരുണയുടെ സഹപ്രവർത്തകരായിട്ടുള്ള മറ്റ് നഴ്സുമാരോ ആ ആശുപത്രിയുടെ ഡീനോ മേട്രണോ സെക്യൂരിറ്റി ഇൻചാർജോ ആരും തന്നെ വന്ന് അരുണ റേപ്പ് ചെയ്യപ്പെട്ടിരുന്നു, അവൾ സോഡോമേസി ചെയ്യപ്പെട്ടിരുന്നു എന്ന് പോലീസിനോട് പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ അന്ന് സോഹൻലാലിന് മേലെ അന്ന് ബലാത്സംഗ കുറ്റം ചുമത്തപ്പെടുന്നില്ല. അന്ന് ഇങ്ങനെ ചെയ്തത് KEMലെ PG റെസിഡന്റുമായിട്ട് ഉറപ്പിച്ചിരുന്ന അരുണയുടെ വിവാഹത്തിന് തടസ്സം വരാതിരിക്കാൻ വേണ്ടിയാണ് എന്നൊരു വാദമാണ് അന്ന് കേട്ടിരുന്നത്. പോലീസിൽ നിന്ന് ഈ വിവരം മറച്ചു വെച്ചത് ഈ ഡോക്ടർ പറഞ്ഞിട്ടാണോ അതോ ആശുപത്രി ഡീനിന്റെ തീരുമാനമായിരുന്നോ അത് എന്ന കാര്യത്തിൽ ഇന്നും അവ്യക്തതയുണ്ട്. എന്തായാലും ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറെ മർമ്മപ്രധാനമായ ആ കുറ്റം വിചാരണയെ നേരിടാൻ കോടതിയിലെത്തുമ്പോൾ സോഹൻലാലിന്റെ പേരിലുള്ള ചാർജ് ഷീറ്റിൽ ഉണ്ടായിരുന്നില്ല. ഫലത്തിൽ കൊലപാതക ശ്രമം, കൊള്ള എന്നിവ മാത്രമായി സോഹൻലാൽ വാൽമീകി എന്ന നരാധമൻ അന്ന് അരുണയോട് പ്രവർത്തിച്ച അതിക്രമങ്ങൾ. അതിന് അയാൾക്ക് കിട്ടിയ ശിക്ഷ പരമാവധി 7 ജയിൽവാസമാണ്. അരുണ ഷോൺബാഗിന്റെ കഥയിലെ ഏറ്റവും ഇമോഷണൽ ആയിട്ടുള്ള ഭാഗം അവരും അവരുടെ ഭർത്താവാകാനിരുന്ന ഡോക്ടർ സന്ദീപ് സർദേസായും തമ്മിലുള്ള ബന്ധമാണ്. ഗോവ സ്വദേശിയായിട്ടുള്ള സർദേസായി മെഡിക്കൽ PG പഠനത്തിന് വേണ്ടി, MD പഠിക്കാൻ വേണ്ടിയാണ് മുംബൈയിലേക്ക് വരുന്നത്. KEM ആശുപത്രിയിലെത്തി ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അയാൾ നല്ലൊരു ഡോക്ടർ എന്ന നിലയ്ക്ക്
പേരെടുത്ത് കഴിഞ്ഞിരുന്നു. അരുണ ഷൺബാഗ് മിടുക്കിയായ ഒരു നേഴ്സായിരുന്നു. കാണാനും സാമാന്യം സുന്ദരിയായിരുന്നു അവർ. ആറുമാസം അവർ ഒരേ വാർഡിലാണ് ജോലി ചെയ്തത്. ഒരു കൊച്ചു കുഞ്ഞിന് അരുണ ലംബാർ പങ്ക്ചർ ചെയ്യുന്നത് കണ്ടപ്പോഴാണ് ഡോക്ടർ സർദേസായിക്ക് അവരോട് ആദ്യമായിട്ട് ഇഷ്ടം തോന്നുന്നത്. ആ കുഞ്ഞിൻ്റെ നട്ടലിൽ ലംബാർ പങ്ക്ചറിൻ്റെ വലിയ സൂചി കയറ്റുന്നത് കണ്ട് പരിഭ്രമിച്ച അമ്മയെയും സൂചി കണ്ട് പേടിച്ച കുഞ്ഞിനെയും ഒക്കെ എത്ര മനോഹരമായിട്ടാണ് അരുണ കൈകാര്യം ചെയ്തത് എന്ന് അയാൾ മനസ്സിൽ പറയുന്നു. ആ ഇഷ്ടം താമസിയാതെ അവളോടുള്ള പ്രണയമായിട്ട് മാറുന്നു. ഒരു ദിവസം രാത്രി 2 മണിക്ക് ന്യൂറോ സർജറി വാർഡിൽ വെച്ചിട്ട് സന്ദീപ് അരുണയോട് തൻ്റെ പ്രണയം അറിയിക്കുന്നു. വിവാഹം കഴിക്കാൻ സമ്മതമുണ്ടോ എന്ന് അവളോട് ചോദിക്കുന്നു. അവൾ സമ്മതം മൂടുകയും ചെയ്യുന്നു. ആക്രമിക്കപ്പെടുന്നതിന് തലേന്ന് ഉച്ചയ്ക്ക് ലഞ്ചിന് തൊട്ടു മുമ്പായിട്ട് സന്ദീപിനെ അവൾ അവസാന വട്ടം ഒന്ന് കണ്ടിരുന്നു. അന്നത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ച് ഒരുമിച്ചിരുന്ന് കാപ്പി കുടിച്ച് ആശുപത്രി വളപ്പിൽ 2 ചാൽ ഒന്നിച്ച് നടന്ന ശേഷമാണ് അരുണ അന്ന് ഡ്യൂട്ടിക്ക് തിരിച്ചു കയറുന്നത്. തൻ്റെ പ്രതിശ്രുത വധുവുമൊത്തുള്ള സ്വബോധത്തോടെയുള്ള അവസാനത്തെ കൂടിക്കാഴ്ചയാണ് അതെന്ന് തിരിച്ചറിയാൻ നിർഭാഗ്യവശാൽ അപ്പോൾ ഡോക്ടർ സന്ദീപ് സർദേസായിക്ക് സാധിക്കുന്നില്ല. അന്ന് വൈകുന്നേരം തന്നെ അരുണ ഷൺബാഗ് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട് അർദ്ധബോധാവസ്ഥയിൽ കോമയിലേക്ക് വഴുതി വീഴുന്നു. രാവിലെ തന്നെ ആശുപത്രിയിൽ സകലരും ഈ വിവരം അറിഞ്ഞിരുന്നുവെങ്കിലും RMO ക്വാർട്ടേഴ്സിൽ MDയുടെ പുസ്തകങ്ങളിൽ മുഖം പൊഴുത്തിയിരുന്ന ഡോക്ടർ സർദേസായി മാത്രം ഇതറിയുന്നില്ല. ഒടുവിൽ ഉച്ചയോടെ വിവരമറിഞ്ഞ് കാഷ്വാലിറ്റിയിൽ എത്തിയപ്പോൾ മറ്റൊരു യുവ ഡോക്ടറാണ് സന്ദീപിനോട് അരുണ റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് വിവരം അറിയിക്കുന്നത്. ഇങ്ങനൊരു സംഭവം നടന്നിട്ടും അരുണ പൂർണ്ണമായും ബെഡ് റിഡൻ ആയിട്ടും പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ, ആഴ്ചകളിൽ, മാസങ്ങളിൽ ഡോക്ടർ സന്ദീപ് സർദേസായി KEM ആശുപത്രിയിലെ 33-ാം നമ്പർ വാർഡിൽ അരുണയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ദിവസവും രാവിലെ 9 മണിക്ക് തന്നെ അയാൾ മുടങ്ങാതെ എന്നും അരുണയെ കാണാൻ എത്തുമായിരുന്നു. നഴ്സുമാരപ്പോഴേക്കും തങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകയെ കുളിപ്പിച്ച് വസ്ത്രമൊക്കെ മാറ്റിയിട്ടുണ്ടാവും. അരുണയുടെ അടുത്തേക്ക് ചെന്ന് അവൾക്ക് ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് നെറ്റിയിൽ ചുംബിക്കുന്ന ഡോക്ടർ സർദേസായി ബെഡിനോട് ചേർന്നുകൊണ്ടുള്ള കബോർഡ് തുറക്കും. അതിൽ ചുവപ്പും കറുപ്പും നിറത്തിൽ നിറയെ പൊട്ടുകളുണ്ട്. അയാൾ അതിലൊന്നെടുത്ത് അവളുടെ നെറ്റിയിൽ തൊടിയിക്കും. ഇയാളത് ചെയ്യുന്നത് ആദ്യം കണ്ടപ്പോൾ നഴ്സുമാരുടെ കണ്ഠമിടരുന്നുണ്ട്. 2-ാമത്തെയും 3-ാമത്തെയും പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ദിവസങ്ങളിലും ഡോക്ടർ സർദേസായി ഇത് തന്നെ ആവർത്തിക്കുന്നത് കണ്ടപ്പോൾ അവരിൽ പലരും അന്ന് ശബ്ദമുണ്ടാക്കാതെ കരയുന്നുണ്ട്. പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ദിവസവും തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകാനിരുന്ന, തൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയാവാനിരുന്ന, പക്ഷേ ഈ നിമിഷം ജീവച്ഛവമായിട്ട് തൻ്റെ മുന്നിൽ കിടക്കുന്ന ആ പെൺകുട്ടിയോട് അയാൾ കാണിക്കുന്ന സ്നേഹം കാണാൻ വേണ്ടി, ആ പൊട്ടു തൊടിക്കുന്ന മനോഹര ദൃശ്യത്തിന് സാക്ഷിയാകാൻ വേണ്ടി ആശുപത്രിയിലെ നഴ്സുമാരിൽ പലരും ആ 33-ാം വാർഡിൽ വന്ന് പതുങ്ങി നിൽക്കുമായിരുന്നു. രാവിലെ തന്നെ ഫിസിയോതെറാപ്പിസ്റ്റ് എത്തും. തെറാപ്പിക്ക് ഡോക്ടർ സർദേസായും കൂടെ കൂടും. തെറാപ്പി കഴിഞ്ഞാൽ അയാൾ കൂടെ ഇരുന്ന് അരുണയോട് മിണ്ടും. തിരിച്ച ഒരു അക്ഷരം പറയാൻ അവൾക്ക് സാധിക്കില്ല, താൻ പറയുന്നത് ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ അയാൾ തൻ്റെ വിശേഷങ്ങളും തൻ്റെ ആവലാതികളും സന്തോഷങ്ങളും ഒക്കെ അരുണയോട് പങ്കുവയ്ക്കും. ഇടയ്ക്കൊക്കെ അയാൾ അവളെ കിടക്കയിൽ എഴുന്നേൽപ്പിച്ചിരുന്നു. ബുദ്ധിമുട്ടിയാണെങ്കിലും ഒന്ന് എഴുന്നേൽപ്പിച്ച് നിർത്തും. അവളുടെ മെല്ലിച്ച കാലുകൾ കൈകൊണ്ട് പിടിച്ചു വെച്ച് അവളെ ആ വാർഡിനുള്ളിൽ പിച്ചുറപ്പിക്കും. 5 മണിക്ക് അയാൾക്ക് ദാദറിലെ ക്ലിനിക്കിൽ പ്രാക്ടീസ് ഉണ്ട്. അയാൾ അതിന് പോകും. രാത്രി മുടങ്ങാതെ വിളിച്ച് അയാളുടെ അന്നത്തെ ഹെൽത്ത് റിപ്പോർട്ട് പരിശോധിക്കും. അപകടം നടന്ന അന്ന് തൊട്ട് മുടങ്ങാതെ എല്ലാ ദിവസവും അയാളത് ചെയ്തുകൊണ്ടേയിരുന്നു. അതിനിടയ്ക്ക് വിവരമറിഞ്ഞ അയാളുടെ വീട്ടുകാർ അയാളെ തുടർച്ചയായി മറ്റൊരു വിവാഹത്തിന് നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. ആ സമ്മർദ്ദങ്ങൾക്കൊന്നും വഴങ്ങാതെ, പ്രതീക്ഷ കൈവിടാതെ അയാൾ അരുണയെ പരിചരിച്ചുകൊണ്ടേയിരുന്നു. ആദ്യത്തെ 6 മാസത്തിനുള്ളിൽ തന്നെ അയാൾക്ക് അവൾ ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്ന തിരിച്ചറിവുണ്ടാകും. എന്നിട്ടും അയാൾ അവൾക്കൊപ്പം തുടരുന്നു. ഒരു ദിവസം ആശുപത്രിയിലെ ഡീനായ ഡോക്ടർ ദേശ്പാണ്ഡെ അയാളോട് പറയുന്നുണ്ട്, യു ആർ എ ജെനുവിൻലി ഗുഡ് മാൻ ഡോക്ടർ സർദേസായി. ഇത് കേട്ടപ്പോൾ സന്ദീപിന് കരച്ചിലാണ് വരുന്നത്. അത് അടക്കിക്കൊണ്ട് അയാൾ ചോദിക്കുന്നത് AMI എന്നായിരുന്നു. ഡീൻ സാർ, ഞാൻ ഈ കൊച്ചിനെ വിവാഹം കഴിക്കാനിരുന്നതാണ്. അവൾക്കൊപ്പം എൻ്റെ ജീവിതം ചെലവിടാനിരുന്നതാണ്. എൻ്റെ കുട്ടികളുടെ അമ്മയാവേണ്ടിയിരുന്നവളാണ് ഈ കിടക്കുന്നത്. എൻ്റെ ക്ലിനിക്കിന് വേണ്ടി മാസം കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് പണം സ്വരൂപിച്ചിരുന്നു അവൾ. അത്ര നല്ല മനുഷ്യനായിരുന്നു ഞാനെങ്കിൽ എൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഞാനിവളെ നോക്കണ്ടേ? അതിനെനിക്ക് പറ്റുന്നില്ലല്ലോ. അപ്പോൾ പിന്നെ ഞാൻ ഇത്രയെങ്കിലും ചെയ്യണ്ടേ എന്ന് പറഞ്ഞപ്പോഴേക്കും അയാൾ വിതുമ്പി പോകുന്നു. അരുണ കിടപ്പിലായി 4 വർഷം എല്ലാ ദിവസവും മുടങ്ങാതെ ഡോക്ടർ സന്ദീപ് സർദേസായി അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഒടുവിൽ ഒരു ദിവസം അയാൾക്ക് തൻ്റെ വീട്ടുകാരെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വരുന്നു. 1977 April 30-ാം തീയതി രാവിലെ 9 മണിക്ക് അയാൾ പതിവ് സന്ദർശനത്തിനായി അരുണയെ കാണാനെത്തുന്നു. പതിവുള്ള ഉമ്മ കൊടുക്കാൻ എന്തോ അന്ന് അയാൾക്ക് പറ്റുന്നില്ല. കൈയെടുത്ത് അയാൾ കയ്യിൽ വെക്കുന്നുമില്ല. പകരം ഒരു സ്റ്റൂളെടുത്ത് അരുണയുടെ കട്ടിലിനരികിൽ ഇട്ടുകൊണ്ട് അയാൾ അതിലിരിക്കുന്നു. 9 May എൻ്റെ വിവാഹമാണ് നാളെ. വീട്ടുകാർ ഉറപ്പിച്ച ഒരു ബന്ധമാണ്. അവളൊരു പാവം പെൺകുട്ടിയാണ്. അവൾക്ക് വേദന തോന്നുന്നതൊന്നും ഞാൻ ഇനി ചെയ്തുകൂടാ. അതുകൊണ്ട് എനിക്ക് നിന്നെ ഇന്നു മുതൽ കാണാൻ വരാൻ പറ്റില്ല. ഞാൻ KEM ആശുപത്രിയിലേക്ക് ഇനിയും വന്നേക്കാം, പക്ഷേ നിന്നെ കാണാൻ ഈ 33-ാം വാർഡിലേക്ക് ഇനി ഒരിക്കലും ഞാൻ വരില്ല. നാളെ നഴ്സുമാർ നിന്റെ ബെഡിന് ചുറ്റും വരുന്ന് എൻ്റെ കല്യാണത്തെക്കുറിച്ച് പറഞ്ഞെന്നിരിക്കും. നിനക്ക് അത് കേട്ട് കിടക്കേണ്ടി വന്നേക്കും. അപ്പോൾ സങ്കടപ്പെടരുത്, എന്നോട് ദേഷ്യം തോന്നരുത്, പറ്റുമെങ്കിൽ എന്നോട് ക്ഷമിക്കണം.
ഡോക്ടർ സന്ദീപ് സർദേസായി എന്ന ആ നല്ല മനുഷ്യൻ തന്റെ ജീവിതത്തിലെ ആദ്യത്തെ പെൺകുട്ടിയോട് നിറകണ്ണുകളോട് വിട പറഞ്ഞ ആ നിമിഷം അയാൾ പറഞ്ഞത് എന്താണ് എന്ന് തിരിച്ചറിയാൻ അരുണ ഷാൻബാഗിന് സാധിച്ചിരുന്നോ എന്ന് നമുക്ക് ആർക്കും ഊഹിക്കാൻ സാധിക്കില്ല. അതിനിടയ്ക്ക് ആശുപത്രി നടത്തുന്ന ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ അരുണ ഷാൻബാഗിനെ ബോംബെയുടെ സബർബ്സിൽ എവിടെയോ ഉള്ള ഒരു കോവാലസെന്റ് ഹോമിലേക്ക് മാറ്റാൻ തീരുമാനിക്കുന്നു. ഈ കോവാലസെന്റ് ഹോം എന്ന് പറയുന്നത് ടെർമിനൽ രോഗികളെ അവരുടെ അവസാന ദിവസങ്ങളിൽ കടുത്ത വേദന സംഹാരികൾ കുത്തിവെച്ച് മയക്കത്തിൽ മരിക്കാൻ വിടുന്ന ഒരിടമാണ്. എങ്ങനെയും അരുണ മരിച്ചു കിട്ടാൻ വേണ്ടിയാണ് ഈ നടപടി എന്ന് തിരിച്ചറിയുന്ന KEM ആശുപത്രിയിലെ നഴ്സുമാർ ഇങ്ങനൊരു തീരുമാനം ഒഫീഷ്യലായിട്ട് അറിഞ്ഞ ആ നിമിഷം ഒന്നടങ്കം സമരത്തിനിറങ്ങുന്നു. അവരുടെ പ്രതിഷേധത്തിന് മുന്നിൽ ഒടുവിൽ BMC മുട്ടുകുത്തേണ്ടി വരുന്നു. അരുണ സിസ്റ്ററിനെ ആജീവനാന്തം KEM ആശുപത്രിയിൽ തന്നെ കിടത്തി പരിപാലിക്കാൻ അനുവദിക്കാം, അതിനുവേണ്ട ചെലവുകൾ വഹിക്കാൻ തയ്യാറാണ് എന്ന് അവർ സമ്മതിക്കുന്നു. അരുണ പിന്നീട് അങ്ങോട്ട് 42 വർഷം KEM ആശുപത്രിയിൽ അതേ കിടപ്പ് കിടക്കുന്നു. അവരുടെ സഹപ്രവർത്തകരായിട്ടുള്ള നഴ്സുമാർ മരണം വരെയും അവളെ ഒരു കൊച്ചു കുഞ്ഞിനെ എന്ന പോലെ പരിചരിക്കുന്നു. അരുണയെക്കുറിച്ച് പുസ്തകം എഴുതിയ പിങ്കി വിരാനി അരുണയുടെ ഈ ദയനീയ ജീവിതം ദയാവധം മുഖേന അവസാനിപ്പിക്കാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ കേസിന് പോകുന്നു. പിങ്കി വിരാനിയുടെ ക്ലയന്റിന് മരുന്ന് കുത്തിവെച്ചുകൊണ്ടുള്ള ദയാവധത്തിന് അനുമതി കിട്ടിയില്ല എങ്കിലും സുപ്രധാനമായിട്ടുള്ള ഒരു വിധിയിലൂടെ പരമോന്നത നീതിപീഠം പാസീവ് യുത്തനേഷ്യ അഥവാ ജീവൻ നിലനിർത്താനുള്ള ഉപാധികൾ പിൻവലിച്ചുകൊണ്ടുള്ള സ്വച്ഛന്ദ മൃത്യുവിന് അന്ന് അനുമതി നൽകുന്നു. സോഹൻലാൽ വാൽമീകി എന്ന ആ ക്രിമിനലിന്റെ ഒരു ഫോട്ടോ കിട്ടാൻ വേണ്ടി പുസ്തകം എഴുതിയ പിങ്കി വിരാനി അക്കാലത്ത് ഏറെ ശ്രമിച്ചിരുന്നു. അന്നൊന്നും പക്ഷേ അയാളുടെ ഫോട്ടോ കണ്ടു കിട്ടുന്നില്ല. അയാൾ ഏത് ജയിലിലാണ് എന്ന് പോലും അവരോട് ആരും പറയാൻ തയ്യാറാവുന്നില്ല. 2015 May 18 തൻ്റെ 67 വയസ്സിൽ ന്യൂമോണിയ ബാധിച്ച ഒടുവിൽ അരുണ ഷൺബാഗ് മരണത്തിന് കീഴടങ്ങിയ ശേഷം ചില പത്രക്കാർ ചേർന്ന് നടത്തിയ അന്വേഷണത്തിൻ്റെ ഒടുവിൽ ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ നിന്ന് ഇയാളെ കണ്ടെത്തുന്നുണ്ട്. പല മാധ്യമങ്ങൾക്കും അതിനുശേഷം സോഹൻലാൽ അഭിമുഖങ്ങൾ അനുവദിക്കുന്നുണ്ട്. അതിലൊക്കെയും അയാൾ പറഞ്ഞത് വിരോധത്തിന്റെ പേരിൽ അന്ന് അരുണയുടെ കവിളത്തൊന്ന് അടിക്കുക മാത്രമാണ് താൻ ചെയ്തത് എന്നും റേപ്പ് ചെയ്തു എന്നത് പോലീസിന്റെ കെട്ടുകഥ മാത്രമാണ് എന്നും. ഇന്ന് വീട്ടിൽ നിന്ന് നിത്യം 30 കിലോമീറ്റർ ദൂരം സൈക്കിൾ ചവിട്ടി ചെന്ന് NTPC പ്ലാന്റിൽ കൂലിപ്പണിയെടുത്താണ് വാൽമീകി ജീവിക്കുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന 4000 രൂപ മാസ ശമ്പളത്തിൽ അരിഷ്ടിച്ച് കഴിഞ്ഞുകൂടിയാണ് താനെന്നും അയാൾ പറയുന്നു. അരുണ ഷാൻബാഗിയുടെ മരിച്ച ശേഷം പോലീസ് വീണ്ടും തന്നെ അറസ്റ്റ് ചെയ്തേക്കുമോ എന്ന ഭയത്തിൽ ഇപ്പോൾ ഉറങ്ങാൻ സാധിക്കുന്നില്ല എന്നും സോഹൻലാൽ വാൽമീകി പരാതി പറയുന്നു. കുറ്റവും ശിക്ഷയും എന്നത് വളരെ വിചിത്രമായ ഒരു സങ്കല്പമാണ്. കഷ്ടിച്ച് 10 മിനിറ്റ് മാത്രം നേരം കൊണ്ട് അരുണ ഷാൻബാഗ് എന്ന മിടുക്കിയായ നഴ്സിന്റെ ജീവിതം ഇല്ലാതാക്കിയ സോഹൻലാൽ വാൽമീകിക്ക് അതിന് കിട്ടിയ ശിക്ഷ വെറും 7 വർഷത്തെ തടവാണ്. ഒരാളുടെ കണ്ണിലെ സ്വപ്നങ്ങൾ തച്ചു തകർക്കുന്നതിന്, അയാളെ സ്നേഹിക്കുന്ന എത്രയോ പേരുടെ ജീവിതങ്ങൾ എന്നേക്കുമായി ഇരുട്ടിലാക്കുന്നതിന് എന്ത് ശിക്ഷ കൊടുത്താലാണ് മതിയാവുക? മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനി വരാം.